ഇത് എൻ്റെ അനുഭവവും ഞാൻ പറയുന്നത് കേട്ട് കുറേ വ്യക്തികൾ, നൂറുകണക്കിന് വ്യക്തികൾ ജീവിത ശൈലി മാറ്റിയവരുടെയും അനുഭവങ്ങളാണ്. ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് എനിക്ക് ഹൈ ബി പി ഉണ്ടായിരുന്നു, 100, 160, ചിലപ്പോൾ 100-ൽ കൂടും, 160, 170 വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഇടയ്ക്ക് വളരെ കൂടുമ്പോൾ ഡോക്ടർ ഭീഷണിപ്പെടുത്തിയാൽ 1-ഓ 2-ഓ 3-ഓ ദിവസം മരുന്ന് കഴിക്കും. പിന്നെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല ഈ 5-6 വർഷം. ഇപ്പൊ കഴിഞ്ഞ 2-3-4 മാസമായിട്ട്, അതിനു മുമ്പ് 100-150 ഉണ്ടായിരുന്നു. ഞാൻ മരുന്നൊന്നും കഴിക്കാറില്ല. ഭക്ഷണം ആസ് യൂഷ്വൽ, ഉപ്പൊന്നിലും കുറയ്ക്കാറില്ല. പിക്കിൾസ് കഴിക്കാറുണ്ട്, ചിപ്സ് കഴിക്കാറുണ്ട്, പപ്പടം കഴിക്കാറുണ്ട്, എല്ലാം കഴിക്കാറുണ്ട്. ഇതെന്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ എന്നെ പോലെയാക്കാനല്ല, വളരെ ശക്തമായ രീതിയിൽ ഈ ഉപ്പ് എന്ന് പറയുന്നത് ബി പിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുന്നു, ഡോക്ടർമാർ അടിവരയിട്ട് പറയുന്നു. എല്ലാവരുമല്ല, 2-3% ഡോക്ടർമാരെ പറയുന്നുള്ളൂ. ബാക്കി 95-97% ഡോക്ടർമാരും ഉപ്പിനെയാണ് ശപിക്കാറുള്ളത്. പപ്പടം പാടില്ല, പിക്കിൾസ് പാടില്ല, നല്ല സൂപ്പർ സ്പെഷ്യലിസ്റ്റ് വരെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഇത് എന്താ യാഥാർത്ഥ്യം എന്നറിയാൻ, ഒരു ജീവിതശൈലിയിലും മാറ്റം വരാതെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് എല്ലാം ചെയ്യാറുണ്ട്. വളരെ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, കൂടുതലും വെജിറ്റബിൾസ് ആണ് കഴിക്കുക. പിന്നെ ഒരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. വലിയ ടെൻഷനൊന്നുമില്ല, നിരന്തരം വർക്ക് ചെയ്യും. ഈ കഴിഞ്ഞ ഏതാണ്ട് 100 ദിവസമായിട്ട്, 100 ദിവസം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ CSIR എൻ്റെ ലാബറട്ടറിയിൽ ഞങ്ങളുടെ മെഡിക്കൽ സിസ്റ്റം ഉണ്ട്, ചെക്കപ്പ് ഉണ്ട്, 2-3 ഡോക്ടർമാരുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ലാബറട്ടറി, CSIR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, NIIST. അവിടെ പോയിട്ട് ഇന്നലെയും ചെക്ക് ചെയ്തു, വേറെ ആവശ്യത്തിന് പോകുമ്പോഴാണ് ചെക്ക് ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 3 മാസമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ 90, 145, 140, 150 ആണ്, 90-ന് താഴെയാണ്. ഞാൻ യാതൊരു വിധത്തിലുള്ള ടാബ്ലറ്റും കഴിച്ചിട്ടില്ല, എൻ്റെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു കാര്യം, ഒരു ജോലിയും പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെക്കാറില്ല, അപ്പപ്പം സോൾവ് ചെയ്തുകൊണ്ട് പോവാണ് പതിവ്. വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നടക്കാൻ പോകാറുണ്ട്, എല്ലാ ദിവസവും നടക്കാൻ പോകാൻ പറ്റാറില്ല. ധാരാളം യാത്ര പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ ടെൻഷൻ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിനെ ഭാരം ചുമപ്പിക്കാറില്ല. പ്യുവർ വെജിറ്റേറിയനാണ്, അതെനിക്ക് തോന്നുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്, ചിപ്സ് കഴിക്കാറുണ്ട്, ധാരാളം കാപ്പി ചായ ആവശ്യത്തിനൊക്കെ കുടിക്കാറുണ്ട്. ഇതെല്ലാമായിട്ടും എൻ്റെ ബി പി 90, 145, 150 താഴെ, ഇത് 90 താഴെ. ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, നമുക്ക് ഈ ആവശ്യമില്ലാത്ത ടാബ്ലറ്റുകളൊന്നും നിർത്താൻ ശ്രമിച്ചുകൂടെ. ഞാനൊരു ഒരു ഒരു എന്താ പറയുക, ആ ഫീൽഡിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന എന്നുള്ള ഉദ്ദേശം കൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ് എൻ്റെ സബ്ജക്റ്റ്, ബയോകെമിസ്ട്രി എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ കഴിച്ച് നമ്മുടെ ശരീരത്തെ മരുന്നിന് അടിമയാക്കുന്നതിന് പകരം, ഇപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തരുത്, കുറേശ്ശെ കുറച്ച് 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 കൊണ്ടുവരിക, നല്ലോണം വെള്ളം കുടിക്കുക. രാത്രിയൊക്കെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ, യൂറിനൽ പോകണമെങ്കിൽ തടഞ്ഞു നിർത്താത്ത വിധത്തിൽ കളയുക, യൂറിൻ മൂത്രമൊഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, ഓവർ ഡോസ് ഭക്ഷണം ഒഴിവാക്കുക. അത് നിയന്ത്രണമൊന്നുമല്ല, അത്ര മതിയാവും നമുക്ക്. നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക. ആവശ്യത്തിന് പിക്കിൾസോ ആവശ്യത്തിന് പപ്പടമോ ആവശ്യത്തിന് ഉപ്പുള്ള എല്ലാം കഴിക്കുക. എല്ലാവർക്കും ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കാനും, ജീവിതത്തിൽ ഏറ്റവും അധികം ആസ്വാദ്യത എന്ന് പറയുന്നത് കുറച്ച് മധുരമൊട്ട ചായ കുടിക്കുക, അത്യാവശ്യം പായസം വല്ലതും സ്വീറ്റ് വല്ലതും കഴിക്കണമെങ്കിൽ കഴിക്കാൻ സാധിക്കുക, കഴിക്കുന്ന കറികൾക്കും
അതിൻ്റെ അടണ്ടത്തിനൊക്കെ ഉപ്പുണ്ടാവാം, മുളകുണ്ടാവാം, ഒരു ടേസ്റ്റ് ഉണ്ടാവാം. ഇതൊന്നുമില്ലാത്ത ജീവിതം എന്തു ജീവിത, വെറുതെ കിട്ടുന്നത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിയന്ത്രിച്ച്, ഗുളികയിൽ ജീവിതം, ടാബ്ലറ്റിൽ ജീവിതം ഒതുക്കേണ്ടി വരുന്ന, അതിൽ നിന്നൊന്ന് മാറാൻ ശ്രമിച്ചുകൂടെ? പക്ഷേ ബി പി ടെസ്റ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് നോക്കണം, അത് കുറയ്ക്കാനായിട്ടുള്ളത് ചെയ്യണം. പക്ഷേ വളരെ കാര്യമായിട്ട് ബി പിയുടെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്, ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ഓവർ ഏജ്, വളരെ ചെറിയ കുട്ടി, അതിനോട് നമുക്കുള്ള വീക്ഷണമല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറ്റിയിട്ട് ടാബ്ലറ്റിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം. അതിൻ്റെ അർത്ഥം ടാബ്ലറ്റേ ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നുമല്ല. അത്യാവശ്യമാണെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഒന്നും എക്സ്ട്രീം എൻഡ് അല്ല, എല്ലാം മരുന്നിനെ ആശ്രയിക്കുക എന്നുള്ള ഒരു എൻഡ്, ഒരിക്കലും മരുന്ന് കഴിക്കില്ല എന്നുള്ള മറ്റേ എൻഡ്, അത് വേണ്ട. നമുക്ക് നടുക്ക് കൂടി അത്യാവശ്യമാണെങ്കിൽ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനറിയാം ശരീരത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്, അത് ശരീരത്തിന് വിട്ടുകൊടുക്കാം. ടെൻഷൻ ഇല്ലാതെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക, ചിരിക്കാൻ പഠിക്കുക, ചിരിപ്പിക്കാൻ പഠിക്കുക. ഈ ലോകം ചിരിയുന്നത് എൻ്റെ തലയിൽ കൂടിയാണ് എന്ന ധാരണയിലും കൂടി ജീവിക്കാതിരിക്കുക. പ്രണാമം, നമസ്കാരം.